നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം ചൂരുന്നതിന് മുൻപ് രാജ്യത്ത് NDAയും ഇന്ത്യ സഖ്യവും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിന് കളമൊരുങ്ങുന്നു. ജൂലൈ 10 നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇരുമുന്നണികളും വീണ്ടും പോരിന് ഇറങ്ങുകയാണ്. തമിഴ്നാട്, ബംഗാൾ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ച MLA രാജിവെച്ച സീറ്റുകളിലും ജനപ്രതിനിധികൾ മത്സരിച്ച മണ്ഡലങ്ങളിലുമാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ ക്ഷീണം മാറ്റാൻ BJPയും മികച്ച പ്രകടനം ആവർത്തിക്കാൻ ഇന്ത്യ സഖ്യവും വീണ്ടും പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകരും ആവേശത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയങ്ങളിലേക്കും തന്ത്രങ്ങൾ മെനയുന്നതിലേക്കും പാർട്ടി നേതൃത്വങ്ങൾ ഇതിനോടകം തന്നെ നീങ്ങിക്കഴിഞ്ഞു. ബംഗാളിലെ റായ്ഗഞ്ച്, ബഗ്ദ, മണികടല, തമിഴ്നാട്ടിലെ വിക്രംവണ്ടി, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗലൂർ, പഞ്ചാബിലെ ജലന്ധർ, ഹിമാചൽ പ്രദേശിലെ ദെഹ്റ, ഹമിർപൂർ, നാലാഖർ എന്നീ മണ്ഡലങ്ങളാണ് ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ. ഇതിലേറ്റവും പ്രധാനം ബംഗാളിലെ ഉപതെരഞ്ഞെടുപ്പുകളാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പരസ്പരം മത്സരിച്ച ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനും BJPയ്ക്കും മാത്രമാണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത്. വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ CPMഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. 42 ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ 29ലും BJP 12 ഇടത്തുമാണ് ജയിച്ചത്. 4 സീറ്റുകളിലാണ് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരിച്ചുവരവ് പ്രതീക്ഷിച്ച് കോൺഗ്രസുമായി വീണ്ടും കൈകോർത്ത് മത്സരിച്ച CPMന് കനത്ത തിരിച്ചടിയാണ് ഇത്തവണയും ബംഗാളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. തൃണമൂൽ കോൺഗ്രസുമായി സീറ്റുകളുടെ കാര്യത്തിൽ പിണങ്ങിയ കോൺഗ്രസിനും വമ്പൻ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിലേറ്റവും വലിയ തോൽവി ബഹ്റാംപൂരിൽ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയുടേത് ആയിരുന്നു. മമതയുമായി പലതവണ കൊമ്പുകോർത്ത അധീറിൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയിരുന്നു. കേന്ദ്ര നേതൃത്വം ഇടപെട്ട വിഷയം ശമിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അധീർ വഴങ്ങിയില്ല. തുടർന്ന് തൃണമൂലിൻ്റെ യൂസഫ് പത്താനോട് അധീർ രഞ്ജൻ ചൗധരി 85,022 വോട്ടിനാണ് തോറ്റത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 BJPയും 1 തൃണമൂലും ജയിച്ച സീറ്റുകളിലാണ് ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃണമൂലിൻ്റെ സിറ്റിംഗ് MLA ആയിരുന്ന സധൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണികട്ടലയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളം ഒരുങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ TMC രംഗത്തിറക്കുന്നത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ഛോബയാണ് BJP സ്ഥാനാർത്ഥി. 2021 ഛോബെ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. പാണ്ഡെയുടെ വിജയത്തെ ചോദ്യം ചെയ്ത ഛോബെ കൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2022 പാണ്ഡെ മരിച്ചത്. എന്നാൽ വിഷയം കോടതിയുടെ പരിഗണനയിൽ ആയിരുന്നതിനാൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല. ഏപ്രിൽ മാസത്തിലാണ് ഛോബെ തൻ്റെ പരാതി പിൻവലിച്ചത്. തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് ഇവിടെ കളമൊരുങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റായ്ഗഞ്ചാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് BJPയുടെ കൃഷ്ണ കല്യാണിയായിരുന്നു. എന്നാൽ BJPയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം തൃണമൂൽ ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു എങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് തൃണമൂൽ അദ്ദേഹത്തെ വീണ്ടും ഇതേ സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ബാഗ്ദ മണ്ഡലത്തിലും സമാന സാഹചര്യമാണ്. BJPയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ബിശ്വജിത് ദാസ് മറുകണ്ടം ചാടി തൃണമൂലിലെത്തി ലോക്സഭയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. തുടർന്ന് ബാഗ്ദ നിയമസഭാ മണ്ഡലത്തിലെ TMC രാജ്യസഭാ MP മമതാ ബാല താക്കൂറിൻ്റെ മകൾ മധുവർമ്മ താക്ബറിന് തൃണമൂൽ സീറ്റ് നൽകുകയായിരുന്നു. ഹിമാചലിലെ ദെഹ്റ സീറ്റിൽ മത്സരിക്കുന്നത് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവിൻ്റെ ഭാര്യ കമലേഷ് താക്കൂറാണ്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഹോഷിയാർ സിംഗ് ചമ്പിയാലാണ് ജയിച്ചത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ പിന്തുണച്ച ഇദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചിരുന്നു. തുടർന്ന് BJPയിൽ ചേർന്നു. പിന്നീടാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. ചാമ്പ്യാലിന് തന്നെ BJP സീറ്റ് നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിൽ കോൺഗ്രസ് MLA രാജേന്ദ്ര ഭണ്ഡാരി രാജിവെച്ച് BJPയിൽ ചേർന്നതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തമിഴ്നാട്ടിലെ വിക്രംവണ്ടിയിൽ DMK സിറ്റിംഗ് MLA ആയിരുന്ന M പുകഴേന്തി മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ DMKയും AADMKയും തമ്മിലാണ് പോരാട്ടം. BJPയും സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ ജലന്ധറിൽ AAP MLA രാജിവെച്ച് BJPയിൽ ചേർന്നതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം രാജ്യം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ 13 സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ സഖ്യമായി മത്സരിക്കാൻ തന്നെയാണ് SPയും കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭയിൽ തകർന്നടിഞ്ഞതിൻ്റെ ക്ഷീണം മാറ്റാനാണ് BJP ശ്രമിക്കുന്നത്.